ഹായ് ഫ്രണ്ട്സ് സോ വെൽക്കം ബാക്ക് ടു അമേസ് അക്കാഡമി ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൽ എസ് എ ഡി ഗ്രേഡ് എടുത്തിട്ടേണ്ട എക്സാം മാറ്റി വെച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് കുറച്ചും ടൈം ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഓക്കെ സോ അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എനിക്കറിയാം ഈ ഒരു സമയം എന്ന് വെച്ചാൽ എല്ലാവരും ബിസിയാണ് പഠിക്കും ഇപ്പം ബാക്ക് ടു ബാക്ക് എക്സാംസ് ഉണ്ട് ആദ്യം ഗ്രേഡ് വണ്ണിൻ്റെ എക്സാം വരുന്നുണ്ട് എ ഇയുടെ എക്സാം വരുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് എൽ എസ് ഡി ഗ്രേഡ് ത്രീ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കെ ഡബ്ല്യു ഗ്രേഡ് വൺ ഓൾറെഡി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പി സി ബി എക്സാം അങ്ങനെ സത്യം പറഞ്ഞാൽ എക്സാമുകളുടെ ഒരു ഉത്സവം തന്നെയാണ് ഇനി വരുന്ന ആറ് മാസം മാസാണ്ട് ഇനി അഞ്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ എക്സാം അപ്പം ആക്ച്വലി പഠിക്കാൻ പറ്റിയൊരു സമയം തന്നെയാണ് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തതിൻ്റെ ഏറ്റവും വലിയ ഇപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ഇത് ഇപ്പം നമ്മൾ ബിടെക് ആണെങ്കിലും ഡിപ്ലോമയാണെങ്കിലും ഐ ടി ആണെങ്കിലും ഐ ടി സർവെയർ ആണെങ്കിലും ഏതെടുത്താലും ആക്ച്വലി നമുക്ക് നല്ലൊരു സമയമാണ് അത്യാവശ്യം നല്ല പേ സ്കെയിലുള്ള ജോബ്സിൻ്റെ വേക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റഡി അപ്പം ഈ ഒരു അവസരം നിങ്ങൾ നല്ലൊരു യൂസ് ചെയ്യാം അപ്പം ഫസ്റ്റ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കണ്ടറിയാം അറിയാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് നവംബർ തേർഡ് ആണ് എല്ലാം അത്യാവശ്യം നല്ലൊരു പേസ്കെയിലും വെച്ചിട്ടാണ് വന്നിരുന്നത് കാരണം ഇൻസ്ട്രക്ടർ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ സർവെയർ ഗ്രേഡ് ടു ഞാൻ എനിക്കിത് പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും സർവെയർ ഗ്രേഡ് ഐ ടി സർവെയർ എടുത്ത ആൾക്കാർ അത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് തന്നെ നല്ലൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ എഞ്ചിനീയറിങ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ പിന്നെ അത് കൂടാതെ ത്രീ നയൻറ്റി സിക്സ് ബാർ ട്വൻ്റി ട്വൻ്റി വൺ കൂടുതൽ അതും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കാർപ്പൻറ്റർ അത് സിവിൽ സിവിൽ ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാം പക്ഷെ അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ത്രീ നയൻറ്റി ഫൈവില് ബൈ ട്രാൻസ്ഫർ ഉണ്ട് നിങ്ങൾക്ക് നോക്കി അറിയാം അപ്പോൾ അതിനകത്ത് ഇല്ലെങ്കിൽ മാത്രമേ അവർ ത്രീ നയൻറ്റി സിക്സ് കൺസിഡർ ചെയ്യത്തുള്ളൂ എന്തായാലും അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പം ഇത്രയും പോസ്റ്റിൽ കണ്ടിട്ടുണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല പേസ്കേലാണ് അതേണ്ടത് ഈ തന്നെ നിങ്ങൾക്ക് അറിയില്ല ഈ ഇപ്പം സ്റ്റാർട്ടിങ് സിക്സ്റ്റി കെ ആണ് കയ്യിൽ കിട്ടുന്നത് അതേസമയം ഇപ്പം ജൂണിയർ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ സ്റ്റാർട്ടിങ് ഫോർട്ടി കെയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ കരിയർ അപ്പം നല്ലൊരു പേസ്കെയിൽ ആണ് അതേ സർവേ ഗ്രേഡ് ടു ആകുമ്പോൾ ഏകദേശം തേർട്ടി ടു തേർട്ടി ത്രീ വരെയൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിങ് തന്നെ കിട്ടും അത് വലിയൊരു കാര്യമാണ് ഓക്കെ അപ്പം പിന്നെ നമ്മുടെ ഐ ടി ഐ സിവിൽ ഇപ്പം നമ്മൾ എൽ എസ് ടി ഡി ഗ്രേഡ് ത്രീയുടെ എക്സാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നവംബർ എയ്റ്റിന് ആയിരുന്നു എക്സാം ഇപ്പോൾ നവംബർ ട്വൻറ്റി ഫസ്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല ടൈം കിട്ടുന്നുണ്ട് ഇപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് സോ നമ്മളതിനകത്ത് ഞാൻ നേരത്തെ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഗ്രേഡ് ത്രീ പോലത്തെ ഒരു എക്സാംസിന് നമ്മൾ വളരെ ബേസിക്കായിട്ട് പഠിച്ചാൽ മതി ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെവൻ ഫൈവ് വൺ സീറോ എയ്റ്റ് സീറോ ഫൈവ് സെവൻ എയ്റ്റ് സെവൻ വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് കിട്ടാൻ മതി എന്ത് ഉണ്ടെങ്കിലും വാട്സപ്പിലോട്ട് മെസ്സേജ് കിട്ടാമതി ഓക്കെ അപ്പം നമ്മൾ ആക്ച്വലി എൽ എസ് ജി ഡി ഗ്രേഡ് ത്രീയിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു നയൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സിലബസ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഒരു പി ഡി എഫ് ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ അകത്ത് നമ്മുടെ സിലബസ് വൈസ് ആദ്യമായിട്ട് എന്തായാലും പി എസ് സി നമുക്ക് സബ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഓരോ ടോപ്പിക്കും അതിൻ്റെ സബ് ടോപ്പിക്സും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത വീഡിയോസ് എല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ പി ഡി എഫിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പി ഡി എഫ് ഓൾറെഡി ഞാൻ നമ്മുടെ ഓൾറെഡി സ്റ്റഡി സർക്കിളിലും ടെലിഗ്രാം സ്റ്റഡി സർക്കിളിലും വാട്സാപ്പ് ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചാലും മതി അമേസ് എസ് അക്കാഡമിയായിട്ട് ചാറ്റ് ചെയ്താൽ മതി നമ്മൾ നേരിട്ട് ഈ പി ഡി എഫ് അയച്ചു തരും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകം വെച്ചാൽ നമ്മൾ ഓൾറെഡി കറക്റ്റ് സിലബസ് അനുസരിച്ച് എല്ലാം നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സിലബസിലോട്ട് നോക്കാം എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ടെൻ മാർക്സിനാണ് വരുന്നത് അതിൻ്റെ സബ് ടോപ്പിക്സ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വെച്ച് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി ഈ ഗ്രാഫിക്സിൻ്റെ എഞ്ചിനീയറിംഗ് ഡ്രോയിൻ്റെ പ്ലേ പ്ലേലിസ്റ്റിലോട്ടാണ് പോകുന്നത് പിന്നെ സർവേ നിങ്ങൾക്ക് കാണാം ഫിഫ്റ്റീൻ മാർക്ക് ആണ് അതേപോലെ ബിൽഡിംഗ് മിറ്റനൻസ് കാണിച്ചാൽ ട്വൻറ്റി ഫൈവ് മാർക്സ് അപ്പോൾ ട്വൻറ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ നാൽപ്പത് മാർക്സ് ഫോർട്ടി പ്ലസ് ടെൻ കണ്ടോ അപ്പോൾ ആദ്യത്തെ മൂന്ന് ടോപ്പിക്കിൽ നിന്ന് തന്നെ ഏകദേശം അമ്പത് ശതമാനം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫൈൻ അത് കഴിഞ്ഞിട്ട് വരുന്ന ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ അപ്പോൾ എസ്റ്റിമേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പതിനഞ്ച് മാർക്ക് വരുന്നുണ്ട് എസ്റ്റിമേഷൻ വാല്യുവേഷൻ ഓക്കെ പിന്നെ ബിൽഡിംഗ് ബൈലോസും ലോസും വരുന്നുണ്ട് അതിനകത്ത് പിന്നെ വരുന്നത് ഇറിഗേഷൻ ആണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇറിഗേഷൻ കാരണം ഓപ്ഷൻസ് വളരെ കൺഫ്യൂസിങ് ആണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വരുന്നത് പഠിക്കുക ഇറിഗേഷനും സോ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇറിഗേഷനും മെക്കാനിക്സും ആയിരിക്കും റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇച്ചിരി മാർക്സ് ഉള്ളെങ്കിലും നിങ്ങളത് വെറുതെ വിടരുത് കാരണം അത് എല്ലാവരും സീ ചിലപ്പം നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ഒരു മേഖലയാണ് ഓക്കെ അത് അതിൻ്റെ സീരിയസിനോട് തന്നെ പഠിക്കുക പിന്നെ ഓഫ് കോഴ്സ് യൂണിറ്റ് ആൻഡ് മെഷർമെൻസ് അതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ കവർ ചെയ്യുന്നതാണ് എല്ലാത്തിൻ്റെയും പ്ലേ ലിസ്റ്റ് കണ്ടില്ലേ എല്ലാ ടോപ്പിക്സും അതിൻ്റെ സബ് ടോപ്പിക്സും പ്ലേലിസ്റ്റ് ലിങ്കും ഞാൻ ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓട്ടോ ക്യാഡിൻ്റെ ഉണ്ട് ഓക്കെ ഫൈൻ അപ്പം നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുക പിന്നെ നമ്മുടെ റിവിഷൻ സീരീസ് ഈ ഇത്രയും മെയിൻ വീഡിയോസ് അല്ലാണ്ട് നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഓവർ സീൽ ഗ്രേഡ് ടുവിന് വേണ്ടിയിട്ട് നാൽപ്പത്തൊമ്പത് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളും ഇരുന്ന് കാണുക അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം ഫുൾ കവേർഡായി ഓക്കെ പിന്നെ അഡീഷണൽ വീഡിയോസ് നമ്മൾ അല്ലാണ്ട് കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് അതും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കാണും ഓക്കെ സോ അത് ഇത് ഞാൻ ഈ പി ഡി എഫിന് അത് ഫുൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ മെയിൻലി നമ്മളിങ്ങനൊരു എൽ എസ് സി ഡി ഗ്രേഡ് ത്രീ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ വീഡിയോസ് എല്ലാം കാണുക സബ്ജക്ട് വൈസ് ആയിട്ട് തന്നെ പഠിക്കുക പിന്നെ അതിൻ്റെ പി ക്യു നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ ഇതാണ് എസ്പെഷ്യലി ഗ്രേഡ് ത്രീ എക്സാമിന് എന്തായാലും എയ്റ്റി പെർസെൻറ്റേജ് പ്രീവിയസ് ആണ് ഉറപ്പാണ് സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ചെയ്ത് തന്നെയായിരിക്കും അതുകൊണ്ട് പിക്യു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും പ്രീവിയസ് ഇയ ക്വസ്റ്റൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കുക ഏകദേശം നൂറ് ക്വസ്റ്റിൻ ഉണ്ട് നൂറും കംപ്ലീറ്റ് ചെയ്യുക ഇർ റെസ്പെക്ട് ഓഫ് ഗ്രേഡ് ത്രീ ഗ്രേഡ് ടു പിന്നെ സമയം കിട്ടുവാണെങ്കിൽ ഗ്രേഡ് വണ്ണും ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എക്സ്ട്രാ എക്സ്ട്രാ ക്വസ്റ്റൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ ലെവലെല്ലാം കംപ്ലീറ്റ് ചെയ്യുക ട്രെയ്സറിൻ്റെ എക്സാംസ് ഉണ്ട് സർവെയറിൻ്റെ എക്സാംസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം അതിനകത്ത് ഒരു എക്സ്ക്യൂസ് പറയണം പറഞ്ഞാൽ നമുക്ക് ഇത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഗ്രേഡ് ത്രീ ആയതുകൊണ്ട് തന്നെ എൽ എസ് സി ഡി ഗ്രേഡ് ത്രീ ആയതുകൊണ്ട് കഴിഞ്ഞ വട്ടം ഈവൺ ആയിരത്തി എണ്ണൂറും ആയിരത്തി മീൻസ് ആയിരത്തി എണ്ണൂറ് ആ റേഞ്ച് രണ്ടായിരം വരെ ഒക്കെ കിട്ടിയ റാങ്കിലുള്ള ആൾക്കാർക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട് ഓക്കെ അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിൻ്റെ സീരിയസ്നെസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക എന്തായാലും ജോലി കിട്ടും ഉറപ്പാണ് ഓക്കെ പിന്നെ ഈ പി ക്യൂ കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടിത് മോക്ടർ സീരീസാണ് ഗ്രോ ഓവർ സീരീസ് ഗ്രേഡ് ത്രീ ആൻഡ് ടു കമ്പനി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ റിവിഷൻ നോട്ട്സ് പി ഡി എഫ് ഫോർമാറ്റിലാണ് നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ യൂട്യൂബിൽ ചെയ്ത ഫുൾ വീഡിയോസിൻ്റെ അതായത് റിവിഷൻ സീരീസിൻ്റെ പി ഡി എഫ് ഫോർമാറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് പഠിക്കാനും പറ്റും ഓക്കെ ഇത്രയുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ഹൺഡ്രഡ് പേഴ്സൻ്റ് ഉറപ്പാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും കാരണം അത്രയ്ക്ക് വേക്കൻസീസ് കാണും ഇപ്പം കാണത്തില്ലെങ്കിലും അടുത്ത ഒരു മൂന്ന് വർഷത്തിനകം റിപ്പോർട്ട് ചെയ്യും പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് അറിയില്ല ഒരുപാട് പാരൽ എക്സാംസ് ഉണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് അപ്പോൾ എൻ ജെ ഡി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാവരും പലരും പല ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുമ്പോറും ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അഡ്വൈസ് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ലിസ്റ്റിൽ എന്തായാലും നിങ്ങളൊരു ഒരു മാസം നല്ല ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ലിസ്റ്റ് കയറാൻ നോക്കുക ഓക്കെ അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാം എൽ എസ് ഗ്രേഡ് എത്ര എക്സാം നമ്മുടെ ചാനൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണേലും നമ്മുടെ കമൻറ്റ് ബോക്സിന് അത് ഇട്ടാൽ മതി മാക്സിമം വീഡിയോസ് ഞാൻ ഗ്രേഡ് ത്രീന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്ത് ഹെൽപ്പ് വേണേലും ഓക്കെ അത് ഇട്ടാൽ മതി ഫൈൻ പിന്നെ നമ്മൾ ആദ്യമായിട്ട് അമേ എസ് അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു ഒരു ബാച്ച് തുടങ്ങുവാണ് അതായത് കെ ഡബ്ല്യു എ ഗ്രേഡ് വണ്ണിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് നമ്മൾ ഇതുവരെ അറിയുമല്ലോ നമ്മൾ ആനിമേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇനിയും ഈ ഒരു മാസം അവസാനത്തോടെ നമ്മൾ അടുത്ത സബ്ജക്റ്റ് തുടങ്ങുന്ന ആനിമേറ്റഡ് ക്ലാസ് ആനിമേറ്റഡ് ക്ലാസ്സിൻ്റെ നിങ്ങൾക്ക് അറിയില്ല വളരെ ഡീപ്പായിട്ടാണ് നമ്മൾ ക്ലാസ്സിലെടുക്കുന്നത് അത് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സും ഇ ജി അതുപോലെ എൻജിനീയറിങ് മെക്കാനിക്സ് സ്ട്രക്ചർ അനാലിസിസ് അതെല്ലാം ഈ മാസം അവസാനത്തോടെ തുടങ്ങും അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ ക്രാഷ് കോഴ്സ് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ബാച്ചാണ് അമേസ് അക്കാഡമിയുടെ ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ മാസം അവസാനം ഒരു വീഡിയോ ഇടുന്നതാണ് അതിനകത്ത് അഡ്മിഷനും ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യും ആപ്പിലൂടെ ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ കാരണം ഇതിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല മെക്കാനിക്കൽ പോർഷൻസും ഉണ്ട് അപ്പോൾ അതൊരു ചലഞ്ചാണ് എന്തായാലും അതിന് വേണ്ടി നമ്മൾ സെഷൽ നമ്മൾ സ്പെഷ്യൽ ഫാക്കൽറ്റീനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മൾ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഒരു എക്സാമുകളുടെ ഒരു ഉത്സവം തന്നെയാണ് മാക്സിമം ഈ ഒരു ആറ് മാസം മാക്സിമം പഠിച്ച് ഏറ്റവും നമുക്ക് പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡിൽ കയറാൻ നോക്കണം ഇപ്പോൾ ഗ്രേഡ് ത്രീ ആണെങ്കിൽ ഗ്രേഡ് ടു ഗ്രേഡ് വൺ അങ്ങനെ നമ്മുടെ ക്വാളിഫിക്കേഷന് പറ്റുന്ന മാക്സിമം ആ ഒരു എത്ര ആണോ നമുക്ക് പറ്റുന്നത് അത്രയും കയറുക കാരണം പഠിക്കുന്ന സമയമാണ് ബെസ്റ്റ് പിന്നെ നിങ്ങൾ ഒരു ആറുമാസം കഴിഞ്ഞിട്ട് ജോലി ചെയ്ത് ഒരു ഒന്നര ഒന്നര വർഷം കഴിയുമ്പോൾ ഇതിന് ടച്ച് വിട്ടുപോകും അത് ഓൾറെഡി ജോലി ചെയ്യുന്നവർക്ക് അറിയാം അപ്പോൾ മാക്സിമം ഇപ്പം തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കാര്യം കുറേ കാര്യങ്ങൾ അറിയായിരിക്കും അവ റിവൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഒരു ജോലി എന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്കൊരു എൻ്റെ ഒരു ടാർഗറ്റ് വെച്ചിട്ട് ആറ് തൊട്ട് എട്ട് മാസം മാസത്തിനകം നമ്മുടെ സബ്സ്ക്രൈബേർ ഫാമിലിയിൽ ഒരു അഞ്ഞൂറ് തൊട്ട് ആയിരം പേർക്കെങ്കിലും ജോലിയിൽ എൻ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പം നമ്മൾ ഈ ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത് മാക്സിമം നമ്മൾ സപ്പോർട്ട് തരും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഓക്കെ അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ